ഇന്തോനേഷ്യൻ റിസോർട്ട് ദ്വീപായ ബാലിയിൽ നടക്കുന്ന G20 രാജ്യങ്ങളുടെ ഉച്ചകോടിയുടെ ഭാഗമായി ബൈഡനും ഷീയും തങ്ങളുടെ ആദ്യ മുഖാമുഖ കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുകയാണ്. ഇതാ ഇപ്പോൾ ആ കൂടിക്കാഴ്ചയിൽ നടക്കാൻ പോകുന്ന ഒരു പ്രധാന ചർച്ചയുടെ സൂചനകൾ തന്നിരിക്കുകയാണ് വൈറ്റ് ഹൗസ്. അറിയാം വിശദമായി. ഉത്തര കൊറിയയുടെ തുടർച്ചയായ പ്രകോപനങ്ങൾ മേഖലയിൽ US സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ഇടയാക്കുമെന്ന് യോഗത്തിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന് മുന്നറിയിപ്പ് നൽകുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. 2017 ശേഷം ആദ്യമായി ആണവ ബോംബ് പരീക്ഷണം പുനരാരംഭിക്കുക പോലുള്ള പ്രവൃത്തികൾ തടയുന്നതിൽ ചൈനയ്ക്കും റഷ്യയ്ക്കും സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. അമേരിക്കയ്ക്കും അതിൻ്റെ സഖ്യകക്ഷികളായ ദക്ഷിണ കൊറിയയ്ക്കും ജപ്പാനും മാത്രമല്ല മുഴുവൻ ലോകത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്ഥിരതയ്ക്കും ഉത്തര കൊറിയ ഒരു ഭീഷണിയാണെന്ന് വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ പറഞ്ഞു. ഉത്തര കൊറിയ ഈ പാതയിലൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് മേഖലയിൽ കൂടുതൽ കടുത്ത അമേരിക്കൻ സൈനിക സുരക്ഷാ സാന്നിധ്യത്തിന് കാരണമാകും. ഉത്തര കൊറിയയുടെ മോശമായ പ്രവണതകളെ നിയന്ത്രിക്കുന്നതിൽ ക്രിയാത്മകമായ പങ്ക് വഹിക്കാൻ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്ക് കഴിയും. അവർ അങ്ങനെ ചെയ്യണോ വേണ്ടയോ എന്നത് തീർച്ചയായും അവരുടെ തീരുമാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഉത്തര കൊറിയയുടെ വർദ്ധിച്ചു വരുന്ന ആയുധ പരിശീലനങ്ങൾ തടയുന്നതിൽ പരാജയപ്പെട്ടു. റെക്കോർഡ് ഭേദിച്ച് ഈ വർഷത്തെ ആയുധ പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ US മെയിൻലാൻഡിൽ എത്താൻ രൂപകൽപ്പന ചെയ്ത ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടുന്നു. 2017 ഉത്തര കൊറിയയുടെ അവസാന ആണവ പരീക്ഷണത്തിന് ശേഷം ചൈനയും റഷ്യയും ഐക്യരാഷ്ട്രസഭയുടെ ഉത്തര കൊറിയയ്ക്ക് മേലുള്ള ഉപരോധം ശരിവച്ചു. മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ കീഴിലുള്ള കിഴക്കൻ ഏഷ്യയിലെ മുതിർന്ന US നയതന്ത്രജ്ഞനായ ഡാനിയൽ റസ്റ്റൽ പറഞ്ഞത് ചൈന ഒരു നിയന്ത്രണ ഘടകമായി മാറിയേക്കുമെന്നാണ്. ഉത്തര കൊറിയയുടെ ഭീഷണി കൊണ്ട് മാത്രമല്ല അവയെ നേരിടാൻ US സഖ്യകക്ഷികളും ശക്തിപ്പെടുന്നതിലും ചൈനയ്ക്ക് അത് ഭീഷണിയാണെന്ന് തോന്നിയാൽ അവർ ഇടപെടാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷീയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നേ ഉത്തര കൊറിയയുടെ ആണവ നിലവാരം എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബൈഡൻ ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദുമായും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൻ സുക്യോളുമായും കംബോഡിയയിൽ ചർച്ച നടത്തും. ഷീയുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ അവരുമായി പ്രിവ്യൂ ചെയ്യാൻ ബൈഡൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ഉന്നയിക്കുന്ന ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്കായി ഇരു നേതാക്കളെയും ചർച്ച നടത്തും എന്നുമാണ് അറിയാൻ കഴിയുന്നത്. ചൈനയുമായുള്ള US ബന്ധം ദശാബ്ദങ്ങളിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് അസ്തമിച്ചു എന്ന് കരുതപ്പെടുമ്പോൾ ബന്ധം വഷളാകുന്നത് പരിമിതപ്പെടുത്താനാണ് കൂടിക്കാഴ്ച ലക്ഷ്യമിടുന്നത്. എന്നാൽ തായ്വാൻ, മനുഷ്യാവകാശ പ്രശ്നം തുടങ്ങിയ US ചൈനയോടുള്ള പ്രശ്നങ്ങളിൽ US പരാതികൾ അപ്പോഴും നിലനിൽക്കും. ഷീയുമായുള്ള തൻ്റെ ആദ്യ മുഖാമുഖ ചർച്ചകൾ അത്തരം കൂടുതൽ കൂടിക്കാഴ്ചകളിലേക്ക് നയിക്കുമെന്ന് ബൈഡൻ പ്രതീക്ഷിക്കുന്നതായും വൈറ്റ് ഹൗസ് അറിയിക്കുന്നു. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റുകളായി അറിയിക്കുക.